എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 ലോഗോസ് ക്വിസ് രൂപതാതല പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേയുള്ളൂ. അതുകൊണ്ട് തന്നെ മുഴുവൻ പഠനഭാഗവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു എപ്പിക് ലൈബ്രറി. രണ്ടായിരത്തി ലോഗോസ് ക്വിസിന് നൽകിയിരിക്കുന്ന മുഴുവൻ പഠന ഭാഗങ്ങളിൽ നിന്നുമായി 100 ചോദ്യങ്ങളും ഓരോ ചോദ്യങ്ങൾക്കും 3 ഓപ്ഷനുകളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1, മിസ്രഹോത് മായിമിനും ലെബനോനും ഇടയിലുള്ള മലമ്പ്രദേശങ്ങൾ ആരുടേതാണ്? ഓപ്ഷൻ എ സീതോന്യരുടെ, ബി കാനാന്യരുടെ, സി ഹിവ്യരുടെ. ഉത്തരം ഓപ്ഷൻ എ സീതോന്യരുടെ. ചോദ്യം 2, റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്ന ബാഷാൻ രാജാവ് ആരാണ്? ഓപ്ഷൻ എ സീഹോൻ, ബി ജെഫിയ, സി ഓഗ്. ഉത്തരം ഓപ്ഷൻ സി ഓഗ്. ചോദ്യം 3, റൂബൻ ഗോത്രത്തിന്റെ പശ്ചിമ അതിർത്തി ഏതാണ്? ഓപ്ഷൻ എ ഹെർമോൺ മല, ബി അർണോൺ താഴ്വര, സി ജോർദാൻ തീരം. ഉത്തരം ഓപ്ഷൻ സി ജോർദാൻ തീരം. ചോദ്യം 4, കാലേബ് ആരുടെ മകനായിരുന്നു? ഓപ്ഷൻ എ യഫുന്നയുടെ, ബി നൂനിന്റെ, സി മനാസയുടെ. ഉത്തരം ഓപ്ഷൻ എ യഫുന്നയുടെ. ചോദ്യം 5, ഹെബ്രോണിന്റെ പഴയ പേര് എന്താണ്? ഓപ്ഷൻ എ കിരിയത് യയാറിം, ബി കിരിയത് അർബ, സി ബാൽഗാദ്. ഉത്തരം ഓപ്ഷൻ ബി കിരിയത് അർബ. ചോദ്യം 6, ജോഷുവ 14:12 അനുസരിച്ച് ഹെബ്രോണിൽ വസിച്ചിരുന്ന ജനത ഏതാണ്? ഓപ്ഷൻ എ റഫായിമുകൾ, ബി മാക്കാത്യർ, സി അനാക്കിമുകൾ. ഉത്തരം ഓപ്ഷൻ സി അനാക്കിമുകൾ. ചോദ്യം 7, യൂദാ ഗോത്രത്തിന്റെ കിഴക്കേ അതിർത്തി ഏതാണ്? ഓപ്ഷൻ എ ഈജിപ്ത് തോട്, ബി ജോർദാൻ നദീമുഖം വരെയുള്ള ഉപ്പുകടൽ, സി ജോർദാൻ നദി. ഉത്തരം ഓപ്ഷൻ ബി ജോർദാൻ നദീമുഖം വരെയുള്ള ഉപ്പുകടൽ. ചോദ്യം 8, ജോഷുവ 15:9 അനുസരിച്ച് ബാലായുടെ മറ്റൊരു പേര് എന്താണ്? ഓപ്ഷൻ എ കിരിയാത് സേഫർ, ബി കിരിയാത് അർബ, സി കിരിയാത് യയാറിം. ഉത്തരം ഓപ്ഷൻ സി കിരിയാത് യയാറിം. ചോദ്യം 9, അക്സ ആരുടെ മകളാണ്? ഓപ്ഷൻ എ യൂദായുടെ, ബി കാലേബിന്റെ, സി അനാക്കിന്റെ. ഉത്തരം ഓപ്ഷൻ ബി കാലേബിന്റെ. ചോദ്യം 10, ജോഷുവ 16:2 അനുസരിച്ച് അത്താറോത്ത് ആരുടെ പ്രദേശമാണ്? ഓപ്ഷൻ എ ജബൂസിയരുടെ, ബി ഹിവ്യരുടെ, സി അർക്കിയരുടെ. ഉത്തരം ഓപ്ഷൻ സി അർക്കിയരുടെ. ചോദ്യം 11, ഏത് ജനതകളെയാണ് എഫ്രായിം ഗോത്രക്കാർ തുരത്താതിരുന്നത്? ഓപ്ഷൻ എ കാനാന്യർ, ബി ഗഷൂര്യർ, സി മാക്കാത്യർ. ഉത്തരം ഓപ്ഷൻ എ കാനാന്യർ. ചോദ്യം 12, ജോഷുവ 16:8 പരാമർശിച്ചിരിക്കുന്ന തോട് ഏതാണ്? ഓപ്ഷൻ എ ഈജിപ്ത് തോട്, ബി കാനാ തോട്, സി നെഫ്തോവ അരുവി. ഉത്തരം ഓപ്ഷൻ ബി കാനാ തോട്. ചോദ്യം 13,
ജോഷുവ 17:1 അനുസരിച്ച് ഗിലയാദിന്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ എ മാക്കീർ, ബി മനാസെ, സി എഫ്രായിം. ഉത്തരം ഓപ്ഷൻ എ മാക്കീർ. ചോദ്യം 14. ജോഷുവ 17:11 അനുസരിച്ച് ഇസാക്കറിലും ആഷേറിലും പട്ടണങ്ങളുള്ളത് ഏത് ഗോത്രത്തിനാണ്? ഓപ്ഷൻ എ റൂബൻ, ബി മനാസെ, സി എഫ്രായിം. ഉത്തരം ഓപ്ഷൻ ബി മനാസെ. ചോദ്യം 15. ആരുടെ ദേശങ്ങളിൽ പോയി വനം തെളിച്ച് ഭൂമി സ്വന്തമാക്കാനാണ് ജോഷുവ ജോസഫിന്റെ സന്തതികളോട് പറഞ്ഞത്? ഓപ്ഷൻ എ ഗഷൂര്യരുടെയും മാക്കാത്തിരുടെയും, ബി പെരീസിയരുടെയും റഫായിമിന്റെയും, സി ജെബൂസിയരുടെയും കാനാന്യരുടെയും. ഉത്തരം ഓപ്ഷൻ ബി പെരീസിയരുടെയും റഫായിമിന്റെയും. ചോദ്യം 16. ദേശങ്ങൾ 7 തിരിച്ച ശേഷം അത് എങ്ങനെ ഭാഗിക്കാമെന്നാണ് ജോഷുവ പറഞ്ഞത്? ഓപ്ഷൻ എ നറുക്കിട്ട്, ബി വലിപ്പമനുസരിച്ച്, സി ക്രമമനുസരിച്ച്. ഉത്തരം ഓപ്ഷൻ എ നറുക്കിട്ട്. ചോദ്യം 17. ബെഞ്ചമിൻ ഗോത്രത്തിന്റെ വടക്കേ അതിർത്തി തുടങ്ങുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ജോർദാൻ, ബി ബെഥ്ഹോറോൺ, സി കിരിയാത് ബാൽ. ഉത്തരം ഓപ്ഷൻ എ ജോർദാൻ. ചോദ്യം 18. കിരിയാത് ബാൽ ഏത് ഗോത്രത്തിന് അവകാശപ്പെട്ട പട്ടണമാണ്? ഓപ്ഷൻ എ ബെഞ്ചമിൻ ഗോത്രം, ബി മനാസെ ഗോത്രം, സി യൂദ ഗോത്രം. ഉത്തരം ഓപ്ഷൻ സി യൂദ ഗോത്രം. ചോദ്യം 19. ശിമയോൻ ഗോത്രത്തിന് എത്രാമത്തെ നറുക്കാണ് വീണത്? ഓപ്ഷൻ എ രണ്ടാമത്തെ നറുക്ക്, ബി മൂന്നാമത്തെ നറുക്ക്, സി അഞ്ചാമത്തെ നറുക്ക്. ഉത്തരം ഓപ്ഷൻ എ രണ്ടാമത്തെ നറുക്ക്. ചോദ്യം 20. ജോഷുവ 19:28 പരാമർശിച്ചിരിക്കുന്ന മഹാനഗരം ഏതാണ്? ഓപ്ഷൻ എ അഫേക്, ബി സീദോൻ, സി റഹോബ്. ഉത്തരം ഓപ്ഷൻ ബി സീദോൻ. ചോദ്യം 21. ജോഷുവ 19:29 പരാമർശിച്ചിരിക്കുന്ന കോട്ടകളാൽ ചുറ്റപ്പെട്ട പട്ടണം ഏതാണ്? ഓപ്ഷൻ എ മഹ്ലാബ്, ബി അക്സീബ്, സി ടൈർ പട്ടണം. ഉത്തരം ഓപ്ഷൻ സി ടൈർ പട്ടണം. ചോദ്യം 22. അഭയനഗരമായി തിരഞ്ഞെടുത്ത ഗോലാൻ പട്ടണം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗിലയാദിൽ, ബി ബാഷാനിൽ, സി ഗലീലിയിൽ. ഉത്തരം ഓപ്ഷൻ ബി ബാഷാനിൽ. ചോദ്യം 23. അഭയനഗരമായി തിരഞ്ഞെടുത്ത കേദേശ് പട്ടണം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗലീലിയിൽ, ബി ഗിലയാദിൽ, സി ബാഷാനിൽ. ഉത്തരം ഓപ്ഷൻ എ ഗലീലിയിൽ. ചോദ്യം 24. നഫ്താലിയുടെ നഗരങ്ങളിൽ ഏതാണ് അഭയനഗരമാക്കിയത്? ഓപ്ഷൻ എ ഷെക്കേം, ബി കേദേശ്, സി ബേസർ. ഉത്തരം ഓപ്ഷൻ ബി കേദേശ്. ചോദ്യം 25. കൊഹാത്ത് കുടുംബങ്ങൾ ഏത് ഗോത്രത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ ലേവി ഗോത്രം, ബി ആഷേർ ഗോത്രം, സി നഫ്താലി ഗോത്രം. ഉത്തരം ഓപ്ഷൻ എ ലേവി ഗോത്രം. ചോദ്യം 26. കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് ഡാഷ് നൽകി. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ സമാധാനം, ബി ശാന്തത, സി സ്വസ്ഥത. ഉത്തരം ഓപ്ഷൻ സി സ്വസ്ഥത. ചോദ്യം 27. സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് ഏതൊക്കെ പട്ടണങ്ങളാണ് മെറാറി കുടുംബത്തിന് ലഭിച്ചത്? ഓപ്ഷൻ എ ബേസർ, യാഹാസ്, കെദേമോത്ത്, മേഫാത്ത്. ബി
യോഗ്നയാം, കർത്ത, ദിംന, നഹലാൽ. സി, റാമോത്ത്, മഹനായിം, ഹെഷ്ബോൺ, യാസർ. ഉത്തരം ഓപ്ഷൻ ബി, യോഗ്നയാം, കർത്ത, ദിംന, നഹലാൽ. ചോദ്യം 28, പുരോഹിതനായ എലയാസറിന്റെ മകൻ ആരാണ്? ഓപ്ഷൻ എ, ഫിനെഹാസ്. ബി, യഫുന്ന. സി, സേര. ഉത്തരം ഓപ്ഷൻ എ, ഫിനെഹാസ്. ചോദ്യം 29, തങ്ങൾ പണിത ബലിപീഠത്തിന് എന്തു പേരാണ് റൂബൻ ഗാദ് ഗോത്രങ്ങൾ നൽകിയത്? ഓപ്ഷൻ എ, സാക്ഷ്യം. ബി, സമാധാനം. സി, അടയാളം. ഉത്തരം ഓപ്ഷൻ എ, സാക്ഷ്യം. ചോദ്യം 30, ജോഷുവ 22:17 അനുസരിച്ച് എവിടെ വെച്ച് ചെയ്ത പാപത്തിന് ശിക്ഷയായിട്ടാണ് കർത്താവ് ജനങ്ങളുടെ മേൽ മഹാമാരി അയച്ചത്? ഓപ്ഷൻ എ, ജെറിക്കോയിൽ. ബി, ഗിലയാദിൽ. സി, പെയോറിൽ. ഉത്തരം ഓപ്ഷൻ സി, പെയോറിൽ. ചോദ്യം 31, ജോഷുവ 23:4 അനുസരിച്ച് ജോർദാൻ മുതൽ എവിടെ വരെയാണ് ജോഷുവ ഇസ്രായേൽക്കാർക്ക് വിഭജിച്ചു നൽകിയത്? ഓപ്ഷൻ എ, ഉപ്പുകടൽ വരെ. ബി, മഹാസമുദ്രം വരെ. സി, എഫ്രായിമിന്റെ മലമ്പ്രദേശങ്ങൾ വരെ. ഉത്തരം ഓപ്ഷൻ ബി, മഹാസമുദ്രം വരെ. ചോദ്യം 32, നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുപോലെ മറ്റെന്തു നിറവേറ്റുമെന്നാണ് ജോഷുവ 23:15 പറയുന്നത്? ഓപ്ഷൻ എ, തന്റെ പ്രതികാരം. ബി, തന്റെ ശബദം. സി, തന്റെ ഭീഷണിയും. ഉത്തരം ഓപ്ഷൻ സി, തന്റെ ഭീഷണിയും. ചോദ്യം 33, ഇതാ സകല മർത്യരും പോകേണ്ട വഴിയെ എനിക്കും പോകാറായിരിക്കുന്നു, അധ്യായവും വാക്യവും പറയുക. ഓപ്ഷൻ എ, ജോഷുവ 23:14. ബി, ജോഷുവ 22:10. സി, ജോഷുവ 24:22. ഉത്തരം ഓപ്ഷൻ എ, ജോഷുവ 23:14. ചോദ്യം 34, ജോഷുവ 24:2 അനുസരിച്ച് തേരാഹ് വരെയുള്ള ഇസ്രായേലിന്റെ പിതാക്കന്മാർ അന്യദേവന്മാരെ ആരാധിച്ചത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ, ജോർദാനക്കരെ. ബി, യൂഫ്രട്ടീസിനക്കരെ. സി, ടൈഗ്രീസിനക്കരെ. ഉത്തരം ഓപ്ഷൻ ബി, യൂഫ്രട്ടീസിനക്കരെ. ചോദ്യം 35, ഈജിപ്തുകാർ രഥങ്ങളോടും കുതിരപ്പടയോടും കൂടെ ഇസ്രായേൽക്കാരെ പിന്തുടർന്നത് എവിടെ വരെയാണ്? ഓപ്ഷൻ എ, ചെങ്കടൽ വരെ. ബി, ഉപ്പുകടൽ വരെ. സി, മഹാസമുദ്രം വരെ. ഉത്തരം ഓപ്ഷൻ എ, ചെങ്കടൽ വരെ. ചോദ്യം 36, മോവാബ് രാജാവായ ബാലാക് ആരുടെ മകനാണ്? ഓപ്ഷൻ എ, അനാക്കിന്റെ. ബി, ബയോറിന്റെ. സി, സിപ്പോറിന്റെ. ഉത്തരം ഓപ്ഷൻ സി, സിപ്പോറിന്റെ. ചോദ്യം 37, എന്തിനു വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട് എന്നാണ് പ്രഭാഷകൻ 27:1 പറയുന്നത്? ഓപ്ഷൻ എ, സമ്പത്തിനു വേണ്ടി. ബി, അധികാരത്തിനു വേണ്ടി. സി, നിസാര ലാഭത്തിനു വേണ്ടി. ഉത്തരം ഓപ്ഷൻ സി, നിസാര ലാഭത്തിനു വേണ്ടി. ചോദ്യം 38, കർഷകന്റെ സാമർഥ്യം വെളിവാക്കുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ 27:6 പറയുന്നത്? ഓപ്ഷൻ എ, വിളവെടുപ്പ്. ബി, വൃക്ഷത്തിന്റെ ഫലം. സി, കൃഷിയിലെ ലാഭം. ഉത്തരം ഓപ്ഷൻ ബി, വൃക്ഷത്തിന്റെ ഫലം. ചോദ്യം 39, ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യന്റെ ചിന്തയിൽ തങ്ങി നിൽക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, ദുഷ്ടത. ബി, കാപട്യം. സി, മാലിന്യം. ഉത്തരം ഓപ്ഷൻ സി, മാലിന്യം. ചോദ്യം 40, നീ നിന്റെ സുഹൃത്തിനോട് എന്തു ചെയ്യാനിടയായാൽ അവനോടുകൂടെ നടക്കരുത് എന്നാണ് പ്രഭാഷകൻ 27:17 പറയുന്നത്? ഓപ്ഷൻ എ, വഞ്ചിക്കാനിടയായാൽ. ബി, അപമാനിക്കാനിടയായാൽ. സി, അവന്റെ രഹസ്യം വെളിപ്പെടുത്താനിടയായാൽ.
ഉത്തരം ഓപ്ഷൻ സി, അവന്റെ രഹസ്യം വെളിപ്പെടുത്താനിടയായാൽ. ചോദ്യം 41, പിന്തുടരാനാകാത്ത വിധം അവൻ അകന്നിരിക്കുന്നു, ഡാഷ് എന്ന പോലെ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു, പൂരിപ്പിക്കുക. ഓപ്ഷൻ എ, വലയിൽ നിന്ന് മാൻ. ബി, തുറന്നുവിട്ട പക്ഷികൾ. സി, കിണിയിൽ നിന്ന് മൃഗം. ഉത്തരം ഓപ്ഷൻ എ, വലയിൽ നിന്ന് മാൻ. ചോദ്യം 42, അഹങ്കാരിയിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ 27-28 പറയുന്നത്? ഓപ്ഷൻ എ, ചതിയും വഞ്ചനയും. ബി, വെറുപ്പും വിദ്വേഷവും. സി, പരിഹാസവും ദൂഷണവും. ഉത്തരം ഓപ്ഷൻ സി, പരിഹാസവും ദൂഷണവും. ചോദ്യം 43, കോപവും ക്രോധവും എപ്പോഴും ആരുടെ കൂടെ ഉണ്ട് എന്നാണ് പ്രഭാഷകൻ 27-30 പറയുന്നത്? ഓപ്ഷൻ എ, ദുഷ്ടനോടുകൂടെ. ബി, പാപിയോടുകൂടെ. സി, അഹങ്കാരിയോടുകൂടെ. ഉത്തരം ഓപ്ഷൻ എ, ദുഷ്ടനോടുകൂടെ. ചോദ്യം 44, പ്രതികാരം ചെയ്യുന്നവന് എന്ത് സംഭവിക്കുമെന്നാണ് പ്രഭാഷകൻ 28-1 പറയുന്നത്? ഓപ്ഷൻ എ, ശിക്ഷാവിധിക്ക് ഇരയാകും. ബി, അവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. സി, കർത്താവിന്റെ കോപത്തിനിരയാകും. ഉത്തരം ഓപ്ഷൻ ബി, അവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. ചോദ്യം 45, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം? ഓപ്ഷൻ എ, അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിക്കണം. ബി, പ്രതികാരത്തിൽ നിന്ന് പിന്മാറണം. സി, ആത്മാർത്ഥമായി മനസ്തപിക്കണം. ഉത്തരം ഓപ്ഷൻ എ, അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിക്കണം. ചോദ്യം 46, ജീവിതാന്തം ഓർത്ത് എന്തു ചെയ്യാനാണ് പ്രഭാഷകൻ 28-6 പറയുന്നത്? ഓപ്ഷൻ എ, നന്മ ചെയ്യുക. ബി, പരസ്പരം സ്നേഹിക്കുക. സി, ശത്രുത അവസാനിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ സി, ശത്രുത അവസാനിപ്പിക്കുക. ചോദ്യം 47, കലഹം ജ്വലിപ്പിക്കുന്നത് ആരാണെന്നാണ് പ്രഭാഷകൻ 28-8 പറയുന്നത്? ഓപ്ഷൻ എ, കലഹപ്രിയൻ. ബി, കോപിഷ്ടൻ. സി, അസൂയാലു. ഉത്തരം ഓപ്ഷൻ ബി, കോപിഷ്ടൻ. ചോദ്യം 48, പ്രഭാഷകൻ 28-16 അനുസരിച്ച് സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ലാത്തത് ആര്? ഓപ്ഷൻ എ, ഏഷണി പരത്തുന്നവൻ. ബി, സഹോദരനെ വഞ്ചിക്കുന്നവൻ. സി, അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ. ഉത്തരം ഓപ്ഷൻ സി, അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ. ചോദ്യം 49, പ്രഭാഷകൻ 28-19 അനുസരിച്ച് എന്തിൻ്റെ മുഖം വഹിക്കാത്തവരാണ് ഭാഗ്യവാന്മാർ? ഓപ്ഷൻ എ, അപവാദത്തിൻ്റെ. ബി, കോപത്തിൻ്റെ. സി, വെറുപ്പിൻ്റെ. ഉത്തരം ഓപ്ഷൻ എ, അപവാദത്തിൻ്റെ. ചോദ്യം 50, പ്രഭാഷകൻ 28-21 അനുസരിച്ച് അപവാദത്തേക്കാൾ അഭികാമ്യം എന്താണ്? ഓപ്ഷൻ എ, മരണം. ബി, പാതാളം. സി, നരകം. ഉത്തരം ഓപ്ഷൻ ബി, പാതാളം. ചോദ്യം 51, നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്നാണ് പ്രഭാഷകൻ 28-26 പറയുന്നത്? ഓപ്ഷൻ എ, നാവുകൊണ്ട് തെറ്റു ചെയ്യാതിരിക്കുക. ബി, ഹൃദയത്തിൽ തിന്മ നനയ്ക്കാതിരിക്കുക. സി, അഹങ്കാരം ഉപേക്ഷിക്കുക. ഉത്തരം ഓപ്ഷൻ എ, നാവുകൊണ്ട് തെറ്റു ചെയ്യാതിരിക്കുക. ചോദ്യം 52, അയൽക്കാരനോട് എങ്ങനെ വിശ്വസ്തത കാണിക്കാനാണ് പ്രഭാഷകൻ 29-3 പറയുന്നത്? ഓപ്ഷൻ എ, കടം കൊടുത്തുകൊണ്ട്. ബി, വാങ്ങിയ കടം തിരികെ കൊടുത്തുകൊണ്ട്. സി, വാക്കുപാലിച്ച്. ഉത്തരം ഓപ്ഷൻ സി, വാക്കുപാലിച്ച്. ചോദ്യം 53, നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ എന്തു ചെയ്യുമെന്നാണ് പ്രഭാഷകൻ 29-6 പറയുന്നത്? ഓപ്ഷൻ എ, വഞ്ചിക്കും. ബി, പണം അപഹരിക്കും. സി, കടം വീട്ടില്ല. ഉത്തരം ഓപ്ഷൻ ബി, പണം അപഹരിക്കും. ചോദ്യം 54,
ആർക്കൊക്കെ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുതെന്നാണ് പ്രഭാഷകൻ 29:10 പറയുന്നത്. ഓപ്ഷൻ എ സഹോദരനോ സ്നേഹിതനോ, ബി അയൽക്കാരനോ സ്നേഹിതനോ, സി സഹോദരനോ അയൽക്കാരനോ. ഉത്തരം ഓപ്ഷൻ എ സഹോദരനോ സ്നേഹിതനോ. ചോദ്യം 55. എന്തുമൂലമാണ് ജാമ്യം നിൽക്കുന്ന ദുഷ്ടൻ വ്യവഹാരത്തിൽ കുടുങ്ങുന്നത്? ഓപ്ഷൻ എ ദ്രവ്യാഗ്രഹം, ബി വഞ്ചന, സി ലാഭേച്ഛ. ഉത്തരം ഓപ്ഷൻ സി ലാഭേച്ഛ. ചോദ്യം 56. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ഡാഷ് അനുഭവിക്കുന്നവനെന്ന ദുഷ്കീർത്തി വരരുത്, പൂരിപ്പിക്കുക. ഓപ്ഷൻ എ അടിമത്തം, ബി ദാരിദ്ര്യം, സി ദാക്ഷിണ്യം. ഉത്തരം ഓപ്ഷൻ സി ദാക്ഷിണ്യം. ചോദ്യം 57. സ്നാപക യോഹന്നാന്റെ ജനന സമയത്തെ യൂദയ രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ എ അർക്കലാവോസ്, ബി ഹെറോദേസ്, സി പീലാത്തോസ്. ഉത്തരം ഓപ്ഷൻ ബി ഹെറോദേസ്. ചോദ്യം 58. ആരുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെയാണ് സ്നാപക യോഹന്നാൻ കർത്താവിന് മുമ്പേ പോകുന്നത്? ഓപ്ഷൻ എ മോശയുടെ, ബി അത്യുന്നതന്റെ, സി ഏലിയായുടെ. ഉത്തരം ഓപ്ഷൻ സി ഏലിയായുടെ. ചോദ്യം 59. ദൈവദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെ? ഓപ്ഷൻ എ ദൈവകൃപ നിറഞ്ഞവളെ, ബി നന്മ നിറഞ്ഞവളെ, സി ആത്മാവിനാൽ നിറഞ്ഞവളെ. ഉത്തരം ഓപ്ഷൻ എ ദൈവകൃപ നിറഞ്ഞവളെ. ചോദ്യം 60. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പേര്? ഓപ്ഷൻ എ യേശു, ബി പൗലോസ്, സി തെയോഫിലോസ്. ഉത്തരം ഓപ്ഷൻ സി തെയോഫിലോസ്. ചോദ്യം 61. മറിയം തന്റെ ആദ്യജാതനെ ഗർഭം ധരിച്ച സമയത്ത് എലിസബത്ത് എത്ര മാസം ഗർഭിണിയായിരുന്നു? ഓപ്ഷൻ എ 6 മാസം, ബി 2 മാസം, സി 3 മാസം. ഉത്തരം ഓപ്ഷൻ എ 6 മാസം. ചോദ്യം 62. ഇസ്രായേലിന് വെളിപ്പെടുന്നതുവരെ സ്നാപക യോഹന്നാൻ എവിടെയായിരുന്നു? ഓപ്ഷൻ എ ദേവാലയത്തിൽ, ബി മാതാപിതാക്കളോടൊപ്പം, സി മരുഭൂമിയിൽ. ഉത്തരം ഓപ്ഷൻ സി മരുഭൂമിയിൽ. ചോദ്യം 63. സീസറിന്റെ ഉത്തരവ് പ്രകാരമുള്ള ആദ്യത്തെ പേരെഴുത്ത് നടക്കുമ്പോൾ സിറിയയുടെ ദേശാധിപതി ആരായിരുന്നു? ഓപ്ഷൻ എ ക്വിരിനിയോസ്, ബി ഹെറോദേസ്, സി അർക്കലാവോസ്. ഉത്തരം ഓപ്ഷൻ എ ക്വിരിനിയോസ്. ചോദ്യം 64. യേശുവിന്റെ ജനനശേഷം കർത്താവിന്റെ ദൂതൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആർക്കാണ്? ഓപ്ഷൻ എ ജോസഫിന്, ബി ഇടയന്മാർക്ക്, സി മറിയത്തിന്. ഉത്തരം ഓപ്ഷൻ ബി ഇടയന്മാർക്ക്. ചോദ്യം 65. ഇസ്രായേലിൽ ഏത് പ്രദേശത്താണ് ജെറുസലേം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗലീലി, ബി യൂദയ, സി സമരിയ. ഉത്തരം ഓപ്ഷൻ ബി യൂദയ. ചോദ്യം 66. പ്രവാചികയായ അന്ന ആരുടെ മകളായിരുന്നു? ഓപ്ഷൻ എ ആഷേറിന്റെ, ബി ഷിമയോന്റെ, സി ഫെനുവേലിന്റെ. ഉത്തരം ഓപ്ഷൻ സി ഫെനുവേലിന്റെ. ചോദ്യം 67. ജോസഫും മറിയവും എല്ലാ വർഷവും ജെറുസലേമിലേക്ക് വന്നിരുന്നത് എന്തിനായിരുന്നു? ഓപ്ഷൻ എ കൂടാരത്തിരുനാളിന്, ബി പെസഹ തിരുനാളിന്, സി വിളവെടുപ്പുത്സവത്തിന്. ഉത്തരം ഓപ്ഷൻ ബി പെസഹ തിരുനാളിന്. ചോദ്യം 68. സ്നാപക യോഹന്നാൻ തന്റെ പ്രബോധനം ആരംഭിച്ചത് എവിടെ നിന്നായിരുന്നു? ഓപ്ഷൻ എ ജോർദാന്റെ സമീപ പ്രദേശങ്ങൾ, ബി യൂദയായിലെ മലം പ്രദേശങ്ങൾ, സി ഗലീലി പട്ടണത്തിൽ. ഉത്തരം ഓപ്ഷൻ എ
ജോർദാന്റെ സമീപ പ്രദേശങ്ങൾ. ചോദ്യം 69. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 4-6 വാക്യങ്ങൾക്ക് സമാനമായ പഴയ നിയമഭാഗം. ഓപ്ഷൻ എ, ഏശയ്യ 31:1-3. ബി, ഏശയ്യ 40:3-5. സി, ഏശയ്യ 10:4-6. ഉത്തരം ഓപ്ഷൻ ബി, ഏശയ്യ 40:3-5. ചോദ്യം 70. നോഹയുടെ പുത്രന്മാരിൽ ആരിൽ നിന്നാണ് യേശുവിന്റെ പരമ്പര ഉണ്ടായത്? ഓപ്ഷൻ എ, ഷേം. ബി, ഹാം. സി, യാഫെത്ത്. ഉത്തരം ഓപ്ഷൻ എ, ഷേം. ചോദ്യം 71. സ്നാപക യോഹന്നാനെ കാരാഗ്രഹത്തിലടച്ച ഭരണാധികാരി ആര്? ഓപ്ഷൻ എ, മഹാനായ ഹെറോദേസ്. ബി, ഹെറോദേസ് അന്തിപ്പാസ്. സി, ഹെറോദേസ് അഗ്രിപ്പ. ഉത്തരം ഓപ്ഷൻ ബി, ഹെറോദേസ് അന്തിപ്പാസ്. ചോദ്യം 72. സറക്ത പട്ടണം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ, ദെക്കാപോളിസ്. ബി, സീദോൻ. സി, യൂദയ. ഉത്തരം ഓപ്ഷൻ ബി, സീദോൻ. ചോദ്യം 73. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ ഏത് വാക്യമാണ് സിനഗോഗിൽ വെച്ച് യേശുവിന് നൽകപ്പെട്ടത്? ഓപ്ഷൻ എ, ഏശയ്യ 9:17. ബി, ഏശയ്യ 24:8. സി, ഏശയ്യ 61:1. ഉത്തരം ഓപ്ഷൻ സി, ഏശയ്യ 61:1. ചോദ്യം 74. ഈശോ ആരാണെന്നാണ് പിശാചു ബാധിതൻ പറഞ്ഞത്? ഓപ്ഷൻ എ, ദൈവത്തിന്റെ പരിശുദ്ധൻ. ബി, ദൈവപുത്രൻ. സി, മനുഷ്യപുത്രൻ. ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തിന്റെ പരിശുദ്ധൻ. ചോദ്യം 75. പിശാചു ബാധിതനെ സുഖപ്പെടുത്തിയ യേശു സിനഗോഗിൽ നിന്ന് എവിടേക്കാണ് പോയത്? ഓപ്ഷൻ എ, മരുഭൂമിയിലേക്ക്. ബി, കഫർനാമിലേക്ക്. സി, ശിമയോന്റെ വീട്ടിലേക്ക്. ഉത്തരം ഓപ്ഷൻ സി, ശിമയോന്റെ വീട്ടിലേക്ക്. ചോദ്യം 76. യേശു ശിമയോൻ പത്രോസിനെയും കൂട്ടരെയും കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ, ജോർദാൻ നദീതീരത്ത്. ബി, ഗനേസറത്ത് തടാകത്തിന്റെ തീരത്ത്. സി, ഗലീലി കടൽക്കരയിൽ. ഉത്തരം ഓപ്ഷൻ ബി, ഗനേസറത്ത് തടാകത്തിന്റെ തീരത്ത്. ചോദ്യം 77. ആരുടെ വള്ളത്തിൽ കയറിയിരുന്നാണ് യേശു ജനങ്ങളെ പഠിപ്പിച്ചത്? ഓപ്ഷൻ എ, ശിമയോൻ പത്രോസിന്റെ. ബി, യാക്കോബിന്റെ. സി, യോഹന്നാന്റെ. ഉത്തരം ഓപ്ഷൻ എ, ശിമയോൻ പത്രോസിന്റെ. ചോദ്യം 78. ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? അധ്യായവും വാക്യവും പറയുക. ഓപ്ഷൻ എ, ലൂക്ക 5:23. ബി, ലൂക്ക 5:12. സി, ലൂക്ക 5:35. ഉത്തരം ഓപ്ഷൻ എ, ലൂക്ക 5:23. ചോദ്യം 79. ഉപവാസത്തെ സംബന്ധിച്ച് തർക്കമുണ്ടാകുമ്പോൾ യേശു രണ്ട് ഉപമകൾ പറയുന്നുണ്ട്, അവ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, വസ്ത്രത്തിന്റെയും വീഞ്ഞിന്റെയും ഉപമ. ബി, വിളക്കിന്റെയും നാണയത്തിന്റെയും ഉപമ. സി, കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉപമ. ഉത്തരം ഓപ്ഷൻ എ, വസ്ത്രത്തിന്റെയും വീഞ്ഞിന്റെയും ഉപമ. ചോദ്യം 80. യേശു സാബത്തിൽ രോഗശാന്തി നൽകിയത് ആർക്കാണ്? ഓപ്ഷൻ എ, വലതുകൈ ശോഷിച്ച ഒരുവൻ. ബി, ഇടതുകൈ ശോഷിച്ച ഒരുവൻ. സി, ഇരു കൈകളും ശോഷിച്ച ഒരുവൻ. ഉത്തരം ഓപ്ഷൻ എ, വലതുകൈ ശോഷിച്ച ഒരുവൻ. ചോദ്യം 81. എന്തുകൊണ്ടാണ് സമ്പന്നർക്ക് ദുരിതമെന്ന് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ, അവർ ദരിദ്രരെ അവഗണിച്ചു. ബി, അവരുടെ ആശ്വാസം ലഭിച്ചു കഴിഞ്ഞു. സി, അവർ സമ്പത്തിൽ അഹങ്കരിച്ചു. ഉത്തരം ഓപ്ഷൻ ബി, അവരുടെ ആശ്വാസം ലഭിച്ചു കഴിഞ്ഞു. ചോദ്യം 82. നിങ്ങളെ ദ്വേഷിക്കുന്നവരോട് എന്തു ചെയ്യാനാണ് യേശു പഠിപ്പിച്ചത്? ഓപ്ഷൻ എ, സ്നേഹിക്കാൻ. ബി, അവർക്ക് നന്മ ചെയ്യാൻ.
സി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഉത്തരം ഓപ്ഷൻ ബി അവർക്ക് നന്മ ചെയ്യാൻ. ചോദ്യം 83, നന്മ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാനാണ് യേശു അരുൾ ചെയ്തത്? ഓപ്ഷൻ എ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ, ബി പൂർണ്ണ മനസ്സോടെ, സി സന്തോഷത്തോടെ. ഉത്തരം ഓപ്ഷൻ എ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ. ചോദ്യം 84, യേശു ശതാധിപന്റെ വൃത്തിനെ സുഖപ്പെടുത്തിയത് ഏത് പട്ടണത്തിൽ വെച്ചാണ്? ഓപ്ഷൻ എ ബഥാനിയ, ബി കഫർനാം, സി ബേത്സയിദ. ഉത്തരം ഓപ്ഷൻ ബി കഫർനാം. ചോദ്യം 85, യേശു വിധവയുടെ മകനെ ഉയർപ്പിച്ചത് ഏത് പട്ടണത്തിൽ വെച്ചാണ്? ഓപ്ഷൻ എ നായിൻ, ബി കഫർനാം, സി ജെറിക്കോ. ഉത്തരം ഓപ്ഷൻ എ നായിൻ. ചോദ്യം 86, സ്നാപക യോഹന്നാനെ പറ്റി പ്രവചിച്ച പ്രവാചകൻ ആര്? ഓപ്ഷൻ എ ഏലിയ, ബി ഏശയ്യ, സി ഏലീഷ. ഉത്തരം ഓപ്ഷൻ ബി ഏശയ്യ. ചോദ്യം 87, യേശുവിനെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ച ഫരിസേയൻ ആരാണ്? ഓപ്ഷൻ എ ഷിമയോൻ, ബി നിക്കോദേമൂസ്, സി ഗമാലിയേൽ. ഉത്തരം ഓപ്ഷൻ എ ഷിമയോൻ. ചോദ്യം 88, യോവാന ആരുടെ ഭാര്യയായിരുന്നു? ഓപ്ഷൻ എ ജോനാഥന്റെ, ബി ഷിമയോന്റെ, സി കൂസായുടെ. ഉത്തരം ഓപ്ഷൻ സി കൂസായുടെ. ചോദ്യം 89, ഗരസേനരുടെ നാട്ടിലെ പിശാചു ബാധിതൻ എവിടെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്? ഓപ്ഷൻ എ ശവക്കല്ലറകളിൽ, ബി വിജനപ്രദേശങ്ങളിൽ, സി മലയിടുക്കുകളിൽ. ഉത്തരം ഓപ്ഷൻ എ ശവക്കല്ലറകളിൽ. ചോദ്യം 90, 2 കൊരിന്തോസ് 3:17 അനുസരിച്ച് കർത്താവിന്റെ ആത്മാവുള്ളടുത്ത് എന്താണ് ഉള്ളത്? ഓപ്ഷൻ എ സമാധാനം, ബി സ്വാതന്ത്ര്യം, സി സന്തോഷം. ഉത്തരം ഓപ്ഷൻ ബി സ്വാതന്ത്ര്യം. ചോദ്യം 91, കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ പ്രതിഫലിക്കുന്നത് നമ്മുടെ എങ്ങനെയുള്ള മുഖത്താണെന്നാണ് 2 കൊരിന്തോസ് 3:18 പറയുന്നത്? ഓപ്ഷൻ എ നിഷ്കളങ്കമായ മുഖത്ത്, ബി തേജസ്സുറ്റ മുഖത്ത്, സി മൂടുപടമണിയാത്ത മുഖത്ത്. ഉത്തരം ഓപ്ഷൻ സി മൂടുപടമണിയാത്ത മുഖത്ത്. ചോദ്യം 92, എങ്ങനെയുള്ള രഹസ്യ നടപടികൾ ഞങ്ങൾ വർജിച്ചിരിക്കുന്നുവെന്നാണ് 2 കൊരിന്തോസ് 4:2 പറയുന്നത്? ഓപ്ഷൻ എ വേദനാജനകമായ, ബി ലജ്ജാകരങ്ങളായ, സി പൈശാചികമായ. ഉത്തരം ഓപ്ഷൻ ബി ലജ്ജാകരങ്ങളായ. ചോദ്യം 93, എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നുവെങ്കിലും ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നില്ല എന്നാണ് 2 കൊരിന്തോസ് 4:8 പറയുന്നത്? ഓപ്ഷൻ എ തകർക്കപ്പെടുന്നില്ല, ബി നശിപ്പിക്കപ്പെടുന്നില്ല, സി ഭഗ്നാശരാകുന്നില്ല. ഉത്തരം ഓപ്ഷൻ എ തകർക്കപ്പെടുന്നില്ല. ചോദ്യം 94, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് ഞങ്ങളെല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ അവിടുത്തെ ഉത്ഥാനം, ബി അവിടുത്തെ മരണം, സി അവിടുത്തെ പ്രബോധനം. ഉത്തരം ഓപ്ഷൻ ബി അവിടുത്തെ മരണം. ചോദ്യം 95, കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ ഡാഷ് ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു, പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ആത്മീയ ഭവനം, ബി ശാശ്വത ഭവനം, സി സ്വർഗീയ ഭവനം. ഉത്തരം ഓപ്ഷൻ സി സ്വർഗീയ ഭവനം. ചോദ്യം 96, ഞങ്ങൾ എല്ലാവിധത്തിലും അഭിമാനിക്കുന്നത് എന്തിലാണെന്നാണ് 2 കൊരിന്തോസ് 4:6 പറയുന്നത്? ഓപ്ഷൻ എ ദൈവത്തിന്റെ ദാസന്മാരാണെന്ന്, ബി ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണെന്ന്, സി നിങ്ങളുടെ സഹോദരരാണെന്ന്. ഉത്തരം ഓപ്ഷൻ എ
ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന്. ചോദ്യം 97. നിങ്ങൾ ആരുമായി കൂട്ടുചേരരുത് എന്നാണ് പൗലോസ്ലിഹ 2 കൊരിന്തോസ് 6:14 പറയുന്നത്. ഓപ്ഷൻ എ, അന്ധവിശ്വാസികളുമായി. ബി, അവിശ്വാസികളുമായി. സി, വിജാതീയരുമായി. ഉത്തരം ഓപ്ഷൻ ബി, അവിശ്വാസികളുമായി. ചോദ്യം 98. ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് - അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ, ക്രിസ്തുവിനെ. ബി, വചനത്തെ. സി, ആത്മാവിനെ. ഉത്തരം ഓപ്ഷൻ സി, ആത്മാവിനെ. ചോദ്യം 99. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് ആർക്കു മാത്രമാണെന്നാണ് 2 കൊരിന്തോസ് 4:3 പറയുന്നത്. ഓപ്ഷൻ എ, നാശത്തിലേക്ക് പോകുന്നവർക്ക്. ബി, തിന്മയിലൂടെ ചരിക്കുന്നവർക്ക്. സി, പാപത്തിൽ ജീവിക്കുന്നവർക്ക്. ഉത്തരം ഓപ്ഷൻ എ, നാശത്തിലേക്ക് പോകുന്നവർക്ക്. ചോദ്യം 100. പഴയ പ്രമാണം വായിക്കുമ്പോൾ അവർക്കുള്ള മൂടുപടം നീക്കപ്പെടുന്നത് എന്തിലൂടെ മാത്രമാണെന്നാണ് പൗലോസ്ലിഹ പറയുന്നത്. ഓപ്ഷൻ എ, വിശ്വാസത്തിലൂടെ. ബി, ക്രിസ്തുവിലൂടെ. സി, പ്രത്യാശയിലൂടെ. ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തുവിലൂടെ. 2023 ലോഗോസ്കിസിന്റെ എല്ലാ പഠന ഭാഗങ്ങളും ഉൾപ്പെടുത്തിയുള്ള മോക്ക് ടെസ്റ്റിന്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. അതനുസരിച്ച് കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.